അഭ്യസ്ത വിദ്യരായ തൊഴിൽരഹിത യുവാക്കളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധന വലിയൊരു തട്ടിപ്പിന്റെ ഇടമായിരിക്കുന്നുവെന്നാണ് സമീപകാലത്ത് പുറത്തെത്തുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ അവസരങ്ങളിലേക്ക് തൊഴിൽരഹിത മോഹന വാഗ്ദാനങ്ങൾ നൽകി വലയിലാക്കുകയും വീണുപോകുന്നവരെ വഞ്ചിച്ച് വൻതുക തട്ടിയെടുക്കുകയും ചെയ്യുന്ന സംഘങ്ങൾ വ്യാപകമാണെന്നും വ്യക്തമാകുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകളെ ആവശ്യമുണ്ടെന്ന് പ്രചരിപ്പിച്ച് യുവാക്കളെ തിരഞ്ഞെടുത്തതും പിന്നീട് അവർക്ക് യുദ്ധമുന്നണിയിലാണ് ജോലി ലഭിച്ചതെന്നും കണ്ടെത്തിയതും ഈ അടുത്ത മാസങ്ങളിലായിരുന്നു. റഷ്യയിലെ സൈന്യത്തിലാണ് ഇവർക്ക് സേവനം അനുഷ്ഠിക്കേണ്ടി വന്നത്. അതിൽ ചിലർ യുദ്ധത്തിനിടെ കൊല്ലപ്പെടുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈയിൽ മോസ്കോ സന്ദർശിച്ച വേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ഇന്ത്യക്കാരെ വിട്ടയക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. രണ്ട് മാസത്തിലധികം കഴിഞ്ഞാണ് അത് നടപ്പിലായത്. ഈ തട്ടിപ്പിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇരകളുണ്ടായി. സംഭവത്തിൽ കഴിഞ്ഞ മാർച്ചിൽ കേസെടുത്ത CBI ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ 7 പ്രമുഖ നഗരങ്ങളിൽ പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്തു. ചിലരെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. ഇതിനു പിന്നാലെയാണ് കംബോഡിയയിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നുവെന്ന വിവരം വെളിപ്പെട്ടിരിക്കുന്നത്. വലിയ തുക വേതനവും മികച്ച സേവന വ്യവസ്ഥകളും വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് സംഘങ്ങൾ യുവാക്കളെ കെണിയിൽപ്പെടുത്തുന്നത്. വിവര സാങ്കേതിക മേഖലയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കംബോഡിയയിലെത്തിയ കോഴിക്കോട് വടകര സ്വദേശികളായ യുവാക്കൾ അവിടെ എത്തിയപ്പോഴാണ് തങ്ങൾ തട്ടിപ്പിനിരയായെന്ന് ബോധ്യപ്പെടുന്നത്. വിദേശ പഠനത്തിന്റെ പേരിലും നിരവധി വിദ്യാർത്ഥികൾ തട്ടിപ്പിനിരയാകുന്നു. വൻ സംഘങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. നവമാധ്യമങ്ങളുടെ സാധ്യതകൾ നന്നായി ഉപയോഗിച്ചാണ് ഈ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. വ്യക്തമായ വിലാസമോ വിവരങ്ങളോ നൽകാതെ സമൂഹ മാധ്യമങ്ങളിൽ തൊഴിലഭ്യതയെക്കുറിച്ച് പ്രചരിപ്പിച്ചാണ് ഇരകളെ കണ്ടെത്തുന്നത്. പിന്നീട് വ്യാജ നിയമനവും നിർദ്ദിഷ്ട രാജ്യങ്ങളിലേക്ക് യാത്രയും നടന്നു കഴിഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് രീതി. അതുകൊണ്ട് തന്നെ ഇത് സൈബർ തട്ടിപ്പിന്റെ പരിധിയിലാണ് വരിക എന്നതും അന്വേഷണം സങ്കീർണവും വിവിധ രാജ്യങ്ങളിൽ പരന്നുകിടക്കുന്നതുമാണ് എന്നതിനാലും തട്ടിപ്പ് സംഘങ്ങളെ കണ്ടെത്തുന്നതിന് നിരവധി കടമ്പകളുണ്ട്. ഒരു കാലത്ത് ഗൾഫ് രാജ്യങ്ങളെയായിരുന്നു ആളുകളെ ആകർഷിക്കുന്നതിനായി ഈ സംഘങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ സാധ്യതകൾക്ക് മങ്ങലേറ്റതോടെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയും തട്ടിപ്പ് തുടരുകയുമാണ്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള തൊഴിൽ നിയമനത്തിന്റെ പേരിലുള്ള തട്ടിപ്പുകളിൽപ്പെട്ട് പോകരുതെന്ന നിർദ്ദേശം സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് നിരന്തരം ഉണ്ടാകാറുണ്ടെങ്കിലും ഒരു തൊഴിലെന്ന മോഹവുമായി നടക്കുന്നവർ അതൊന്നും ശ്രദ്ധിക്കാതെ തട്ടിപ്പിൽ കുടുങ്ങുകയാണ്. പുതിയ തട്ടിപ്പ് വാർത്തകളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഓപ്പറേഷൻ ശുഭയാത്ര എന്ന പേരിലുള്ള കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി തട്ടിപ്പുകൾ തടയുന്നതിന് ഫലപ്രദമായ നടപടി ഉറപ്പുവരുത്തുന്നതിനായി നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, തിരുവനന്തപുരം, എറണാകുളം എന്നിവിടങ്ങളിലെ പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രേൻസ് ഉദ്യോഗസ്ഥർ, NRI സെൽസ് പോലീസ് സൂപ്രണ്ട് എന്നിവർ അംഗങ്ങളായി ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നടപടികളുടെ ഭാഗമായി നോർക്ക റൂട്ട്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിവിധ ഏജൻസികളുടെ ചർച്ചായോഗത്തിൽ സംസ്ഥാനത്ത് മാത്രം ലൈസൻസ് ഇല്ലാത്ത 10,000-ത്തോളം റിക്രൂട്ടിംഗ് കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുകയുമുണ്ടായി. വിദേശ പഠനം, തൊഴിൽ, കുടിയേറ്റം എന്നിവയിൽ കർശനമായ സർക്കാർ നിയന്ത്രണങ്ങളും നിരീക്ഷണങ്ങളും നിലനിൽക്കുന്ന കേരളത്തിൽ പോലും അനധികൃതമായി ഇത്രയധികം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ കുറ്റകൃത്യം തടയുന്നതിന് സംസ്ഥാനങ്ങൾക്ക് പരിമിതികളുണ്ട്. പല സംഭവങ്ങളുടെയും കണ്ണികൾ സംസ്ഥാനത്തിനും രാജ്യത്തിനും പുറത്തുവരെ വേരുകളുള്ളവയാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര വിദേശ നിയമ മന്ത്രാലയങ്ങൾക്കാണ് കർശന നടപടികൾ സ്വീകരിക്കുന്നതിന് സാധിക്കുക. കർശന വ്യവസ്ഥകളുള്ള നിയമനിർമ്മാണത്തിനുള്ള അധികാരവും കേന്ദ്രത്തിനാണ്. കേന്ദ്ര എമിഗ്രേഷൻ നിയമങ്ങൾ അനുസരിച്ച് ഇപ്പോൾ നടപടി സ്വീകരിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രസ്തുത നിയമം കൂടുതൽ ശക്തിപ്പെടുത്തുകയോ തട്ടിപ്പിന്റെ വ്യാപ്തിയും വൈവിധ്യവും പരിഗണിച്ച് പുതിയ നിയമനിർമ്മാണം നടത്തുകയോ ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ സന്നദ്ധമാകേണ്ടതുണ്ട്. കൂടാതെ ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ബോധവൽക്കരണത്തിനുള്ള നടപടികളും സർക്കാർ തലത്തിൽ കൈക്കൊള്ളണം.